നല്ല പ്രവർത്തികൾ ആര് ചെയ്താലും നമ്മൾ അഭിനന്ദിക്കണം. അതിൽ മടി വിചാരിക്കരുത്. അങ്ങനെ മടി വിചാരിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. ഒരു സമയത്ത് ട്രോളുകളിലൂടെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട നടനായിരുന്നു സന്തോഷ് പണ്ഡിറ്റ്. സിനിമകളുടെ പേരിലും പഞ്ച് ഡയലോഗുകൾ അദ്ദേഹം പറയുന്നതിൻ്റെ പേരിലും അന്ന് ട്രോളുകൾ കുറേയധികം അദ്ദേഹം ഏറ്റുവാങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് പോത്തൻകോട് സ്വദേശിനിയായ ദ്യുതിക്ക് സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്നതും അതേ സന്തോഷ് പണ്ഡിറ്റാണ്. ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്ന ദ്യുതിയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ മരപ്പണിക്കാരനായ അച്ഛനും വീട്ടമ്മയായ അമ്മയ്ക്കും കഴിയുമായിരുന്നില്ല. അവർക്ക് രക്ഷകനായി എത്തിയത് സന്തോഷ് പണ്ഡിറ്റാണ്. ദ്യുതിയുടെ വീട്ടിലാണ് തിരുവനന്തപുരത്ത്. കഴിഞ്ഞ ദിവസമാണ് ഇവര് ഇവിടുത്തെ ഇവരുടെ ഒരു ചെറിയൊരു വിഷമം പറയുകയുണ്ടായി. അതായത് ഒരുപാട് പുരസ്കാരങ്ങളെല്ലാം കിട്ടിയൊരു വ്യക്തിയാണ് ഇവർക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. ആ സമയത്ത് ഇവരുടെ സാമ്പത്തിക പ്രശ്നമാണ്. ഇങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ ഒളിമ്പിക്സ് എന്നൊരു മോഹമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ചില സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെയാണ് എന്നെ ഒന്ന് ചെറുതായിട്ട് സഹായിക്കണം എന്നുള്ള രീതിയിൽ ഇവർ ഇന്നലെ ഫേസ്ബുക്ക് പറയുകയുണ്ടായി. അപ്പം ഇന്നലെ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാലും എന്തൊക്കെയാണ് ഇപ്പൊ ഇതുവരെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇതിപ്പോ എന്താണ് ഈ എന്തിലൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ ട്രയാത്ലോൺ ഫെഡറേഷൻ നടത്തിയ സീനിയർ നാഷണൽ ട്രയാത്ലോൺ ചാമ്പ്യൻഷിപ്പ് 2017 ഇത് ഇന്ത്യൻ ട്രയാത്ലോൺ ഫെഡറേഷൻ നടത്തിയ സീനിയർ നാഷണൽ ട്രയാത്ലോൺ ചാമ്പ്യൻഷിപ്പ് 2017 പാർട്ടിസിപ്പേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ് ഇത്. ഇപ്പൊ കഴിഞ്ഞ ഡിസംബർ 30 കോഴിക്കോട് വെച്ച് നടന്ന സെക്കൻഡ് കാലിക്കട്ട് ട്രയാത്ലോൺ ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. ഇതോടൊപ്പം ഏതൊക്കെ വിഭാഗങ്ങളിലാണ് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത്? എല്ലാം സ്വിമ്മിങ്ങിലെ എല്ലാ സ്ട്രോക്കും ചെയ്തിട്ടുണ്ട്. ഫ്രീസ്റ്റൈൽ, ബാക്ക് സ്ട്രോക്ക്, ബ്രസ്റ്റ് സ്ട്രോക്ക്, ബട്ടർഫ്ലൈ എല്ലാത്തിനും പൊസിഷൻ വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പങ്കെടുത്ത എല്ലാത്തിനും വലിയ ഉയർന്ന വിജയം തന്നെ നേടാൻ സാധിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ പങ്കെടുത്തതിലാണ് സൈക്ലിംഗ്, നീന്തൽ തുടങ്ങിയ ഇനങ്ങളിലാണ് ദ്യുതിയുടെ നേട്ടം. പോത്തൻകോട്ടെ ഒറ്റമുറി വീടിന്റെ മൂലയിൽ കെട്ടിവെച്ചിരിക്കുന്ന പഴകിയ ചാക്കിൽ നിറയെ ദ്യുതിക്ക് ലഭിച്ച സമ്മാനങ്ങളാണ്. ദ്യുതിക്ക് നല്ല രീതിയിൽ പോഷകാഹാരം ലഭ്യമാക്കാൻ നല്ലൊരു പരിശീലകനെ ഏർപ്പെടുത്താനും സന്തോഷ് പണ്ഡിറ്റ് കാണിച്ച ഈ മനസ്സുണ്ടല്ലോ, അതിന് നമ്മൾ എന്തായാലും സല്യൂട്ട് അടിക്കണം.